എന്താ സ്വാദ്! ഇത് കഴിക്കുമ്പോ ശരിക്കും എന്താ വെച്ചാൽ നമുക്കൊരു ഫീൽ വരിക. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വെച്ചെന്ന് വരുമ്പോ നമുക്ക് ഇത് കിട്ടുമ്പോ നമ്മൾ കഴിക്കൂല, ആ ഒരു ഓർമ്മയൊക്കെയാണ് കേട്ടോ ഇത് കഴിക്കുമ്പോ കറക്റ്റ് നമുക്ക് കിട്ടുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ശരിക്കും നമ്മുടെ പഴയ സംഭവങ്ങളൊക്കെ തന്ന ഓർമ്മയിൽ വരും. ഹായ് ഡേ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളൊരു നാടൻ പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പലഹാരം 90-കളിലെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പലഹാരം കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോ മുത്തശ്ശി കഴിക്കാൻ ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കണ ഒരു പലഹാരമാണ് ടേമി. മിക്ക ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ വീട്ടില്. അത്രക്കൊരു നാടൻ പലഹാരമാണ്. ഇപ്പോഴായാലും ചിലവരൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരം എന്താന്ന് അറിയണ്ടേ? ഇതല്ലേ, അരി വറുത്ത് പൊടിച്ചതാണ്. ശർക്കരയും നാളികേരം ഇലക്കൊക്കെ ഇട്ട് നല്ലോണം കയ്യിലെന്നെ തിരുമ്പി നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് 4 മണിക്ക് ഇതാണ് കേട്ടോ പലഹാരം. നമുക്ക് എത്ര വെറൈറ്റി സ്നാക്സ് ഉണ്ടെങ്കിലും പണ്ടത്തെ ഒരു പലഹാരം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഒരു കട്ടൻ ചായ ആട്ടോ. കട്ടൻ ചായ ഇത് വന്ന് കഴിച്ചാൽ എന്താ പറയുക, ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലഹാരം ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് മട്ടരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. മട്ടരി ഉണ്ടെങ്കിൽ എടുക്കുക, മട്ടരിയിൽ ഈ പലഹാരം ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ആ സ്വാദ് കിട്ടുക കേട്ടോ. അല്ല, വെള്ളരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ പണ്ടത്തെ ആ സ്വാദ് പലഹാരത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മട്ടരി തന്നെ വേണം കേട്ടോ. ഇത് ഞാൻ 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വരാം. അരി 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇത് ഇൻസ്റ്റൻറ്റ് പലഹാരമാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അരി കഴുകിയിട്ട് അങ്ങനെയാണ് കേട്ടോ വറുക്കുക. നമ്മളിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അരി നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്ക് ഈ അരി വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം സിമ്മിൽ വെച്ചിട്ട് തന്നെ വറുക്കുക കേട്ടോ. സിമ്മിൽ മീഡിയത്തിലൊക്കെ വെച്ചിട്ട് തന്നെ വറുക്കുക. നല്ല ബ്രൗൺ കളറായിട്ട് അരി ഇതുപോലെ വറുത്തെടുക്കണം. ഇനി നമുക്ക് ഈ അരി ഒന്ന് തണുക്കാനായിട്ട് മാറ്റിയിരിക്കാം. തണുത്തതിൻ്റെ ശേഷം ഇത് പൊടിക്കാൻ പാടുള്ളൂ കേട്ടോ. വറുത്ത് വെച്ച അരി നല്ലോണം തണുത്ത് വിട്ടാ. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 3 ഏലക്ക ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ അറിയാം ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പൊടിക്കുന്നവരും ഉണ്ട് കേട്ടോ ഫൈനായിട്ട്. നമുക്ക് ഇങ്ങനെ ആവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. 2 ടേബിൾ സ്പൂൺ ശർക്കര ചീവീതാണ് എടുക്കണേ. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും ശർക്കരയുടെ, അപ്പം അത് കഴിക്കുമ്പോൾ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരിക. ശർക്കരയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടിച്ച് വെച്ചേക്കണ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുള്ളൂ കേട്ടോ. പണ്ട് അമ്മമാരൊക്കെ ശർക്കര ചീവിയാണ് ഇട്ടേടെ. ചീവി ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഷ്ണം കടിക്കും. അത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചീവി തന്നെ ഇട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാളികേരമാണ്. ഒരു 4-5 ടീസ്പൂൺ നാളികേരം ഇടാം. നാളികേരം പിന്നെ അളവൊന്നും ഇല്ല കേട്ടോ. എത്ര എല്ലാവർക്കും ഇഷ്ടമോ അതനുസരിച്ച് ഇടാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നാളികേരം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് കയ്യിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ 4 മണി പലഹാരം റെഡിയായി. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.